അപ്പൊ ഗൈസ് എല്ലാം അച്ഛന്മാർക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഇടയിലും പോലത്തെ സോളോ വേഴ്സസ് സ്ക്വാഡ് മാച്ചാണ് കാണാൻ വേണ്ടി പോകുന്നത്. ഇന്ന് എനിക്കുള്ളൂ ഇതുവരെ ആരും ചെയ്യാത്തൊരു സംഭവം എനിക്ക് ചെയ്യണം ആഗ്രഹം ഉണ്ടായിരുന്നു, ആരും ചെയ്തിട്ടൊന്നും എനിക്കറിയത്തില്ല. വാതാ ഗൈസ് നമ്മുടെ ഒരു വലകണ്ണ് വെച്ച് ഒരു കിടിലം പോലത്തെ സ്ഥലത്തേക്ക് വലഞ്ഞു കയറാൻ ആഗ്രഹമുണ്ട്. ഈ വീഡിയോയൊക്കെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ഈ ഒരു മാച്ചിനകത്ത് നമുക്ക് നൈസായിട്ട് അങ്ങോട്ട് ചാട് കയറുകയും ചെയ്യാം. അതിന് മുമ്പ് വേറൊരു കാര്യം പറഞ്ഞു തരാം, അതായത് നമ്മുടെ ഡിസ്കോസ് സെർവർ ഇതുവരെ ജോയിൻ ചെയ്യാത്ത ആൾക്കാരൊക്കെയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്യുക. അത് ഞാൻ പിന്നെയും പിന്നെയും പറയുന്നതിൻ്റെ കാര്യം എന്താണെന്ന് അറിയോ, നമ്മൾ റൂമും കാര്യങ്ങളൊക്കെ ഒരുപാട് ചെയ്യുന്നതിൻ്റെ ആഗ്രഹമുണ്ട്. കുറേ പേര് നമ്മുടെ കമൻറ്റ് ബോക്സിൽ പറയാറുണ്ട് ഹൈഡ് ആൻഡ് സീക്ക് ചെയ്യ് ഹൈഡ് ആൻഡ് സീക്ക് ഒക്കെ ചെയ്യുന്നൊക്കെ പറഞ്ഞുണ്ടായിരുന്നു. സോ ഗൈസ് അത് നമുക്ക് ആൾക്കാരെ ആവശ്യമുണ്ട്. നിങ്ങൾക്ക് നമ്മളോട് റൂമൊക്കെ കളിക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ നോക്കുവാണെങ്കിൽ നമ്മുടെ ഡിസ്കോർഡ് സെർവറിന്റെ ലിങ്ക് കാണാൻ വേണ്ടി പറ്റും. ഒന്ന് ജോയിൻ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് ഇഷ്ടം പോലെ ഫൺ റൂംസ് കളൊക്കെ എടുക്കാം. സോ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കും. ഓക്കെ, എന്തായാലും അത്യാവശ്യം ലൂട്ട് കളൊക്കെ എടുക്കുന്നത് ചോദിച്ച് വന്ന് നോക്കുമ്പോഴത്തേക്ക് നമുക്കാകേണ്ടല്ലോ ആ ഒരു ട്രീറ്റ്മെന്റ് കണ്ട് മാത്രമേ ഉള്ളൂ. എന്ത് തേങ്ങയായിട്ട് ഇപ്പം അങ്ങനെ ഒരു എനിമി വന്നു കഴിഞ്ഞാൽ അവൻ നമ്മുടെ പുഷ്പം പോലെ അടിച്ചിട്ട് പോകാൻ ചാൻസ് വളരെ കൂടുതലാണ്. ഇവിടെ നേരെ വേറെ കണ്ടിട്ട് ചെയ്ത് തോമസൺ ഉണ്ടോ അല്ലേ, അതിനുശേഷം കേസ് തോമസനൊക്കെ എടുത്തിട്ട് വരുന്ന വഴിക്ക് പുറകിൽ നിന്ന് വേറെ ഒരിട്ട് എവിടെ നിന്ന് നോക്കുമ്പോഴത്തേക്കും ആകാശ് ഐ മീൻ ആ ഒരു ടവറിനെ മണ്ടക്കൊക്കെ കയറിട്ട് കിടിലം പോലത്തെ ഫൈറ്റ് അവരെ കാല് തെറ്റി വീണതാണോന്ന് അറിയത്തില്ല. സോ റൈസർ എന്താണ് ആ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് അടിച്ചാൽ മതിയായിരുന്നു. അവരൊരു പൊട്ടൻ പടുവാട ഇവരെയൊക്കെ ഞാൻ എന്തുവാ ചെയ്യേണ്ടത്, ചാടി നേരത്തെ അവിടെ മുമ്പിലേക്ക് വന്നിട്ട് കുമ്പിട്ട് അവിടെ കിടക്കുമായിരുന്നു. സോ റൈസർ എന്താണ് അടിച്ചവിടെ നോക്ക് എടുത്തിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യുന്ന കാര്യം പറയണമെങ്കിൽ ഇൻ കേസ് അവരുടെ ടീമേറ്റിംഗ് അല്ലെങ്കിൽ അടുത്തുണ്ടെങ്കിൽ നമുക്ക് റൈസർ എന്താണ് അവനും കൂടെ കില്ലെടുക്കാമെന്ന് വിചാരിച്ചോക്കാണ്. ഓക്കെ, എന്തായാലും ഡാ മോനടാ നിനക്ക് എന്തിൻ്റെ കേടായിരുന്നു, മര്യാദയ്ക്ക് നിൽക്കുന്നിടത്ത് നിന്നാൽ പോരായിരുന്നോ, ഇങ്ങനെ വന്ന് ചാവേണ്ട കാര്യമുണ്ട്. അത് ദാരുണ മരണം എന്ന് വെച്ചാൽ ദാരുണ മരണം. ഓക്കെ, എന്തായാലും പിന്നെ ടീമേറ്റ് ഒന്നും അടുത്തുണ്ടായിരുന്നില്ല. നമ്മൾ ഇട്ടിരിക്കുന്ന ക്യാരക്ടർ ഏതെന്നൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കും. ക്ലൂ ആണ്, ഞാൻ പലപ്പോഴും കളിക്കുന്നൊരു ക്യാരക്ടറാണ്. അതായത് ഇൻ കേസ് ഉണ്ടല്ലോ നമ്മൾ പൊരുത്തരം നോക്ക് എടുത്തു കില്ലെടുത്തു, അതിനുശേഷം കേസ് അടുത്ത ആരെങ്കിലും ഉണ്ടോ ഇല്ലയോ നമുക്കറിയാൻ വേണ്ടി ക്ലൂ അത്ര അത്യാവശ്യമാണ്. സോറി സാർ, എന്താണ് ഇപ്പോഴും ക്ലൂ യൂസ് ചെയ്ത് കളിക്കുന്ന ആൾക്കാർ ഒരുപാട് പേരുണ്ട്. നമ്മൾ പണ്ടക്കാലമൊക്കെ ആയിരുന്നു ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. സോ അതൊക്കെ മാറിയിട്ട് ഇപ്പോൾ ക്ലൂവിലേക്കും ഹോമറിലേക്കൊക്കെ നമ്മുടെ വീഡിയോ കൊണ്ട് മാറി ഒരുപാട് പേരുണ്ട്. താങ്ക് യു സോ മച്ച് ഗേസ് നമ്മുടെ ആ ഒരു ഇതുകൊണ്ട്, അതായത് നമ്മൾ ഈ നമ്മുടെ ഒരു ഗെയിം പ്ലേ കണ്ടിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ഗെയിമിനകത്ത് ചെറിയൊരു മാറ്റങ്ങളൊക്കെ വരുത്താൻ പറ്റുന്നു എന്ന് അറിയുന്നൊരു സന്തോഷം മാത്രമേ ഉള്ളൂ. അതേപോലെ കേസ് നമ്മൾ ചെയ്ത് നോക്കുന്ന ടിപ്സ് ആൻഡ് ട്രിക്സും ടെക്നിക്സും അങ്ങനത്തെ കുറേ ട്രാപ്സും കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കുന്ന ആൾക്കാരുണ്ട്. കൂട്ടുകാരൊക്കെ കാണിക്കുമ്പോൾ പൊളിയാന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. താങ്ക് യു സോ മച്ച്. അതൊക്കെ ഇൻസ്റ്റാഗ്രാമിൽ അറിയിക്കുമ്പോൾ അത് കേൾക്കുമ്പോൾ എനിക്കൊരു സന്തോഷമുണ്ട്. ഇൻ കേസ് ഗൈസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് അറിയിക്കുക, പേര് മീ ഗെയിമർ ഡോട്ട് ഒ ജി എന്നൊന്ന് ഫോളോ ചെയ്യുക. ഓക്കെ, അതിനുശേഷം കേസ് വലകണ്ണ് കലക്കെടുത്ത് നമ്മളെ വീടിനെ മണ്ടക്കി കയറിയ സമയത്ത് രണ്ടുപേരും ഒന്ന് കിടിലം പോലത്തെ ഫൈറ്റ്. ഞാൻ നൈസർ എന്താണ് ആ വെടി വെക്കുന്ന ഒരുത്തിട്ടുണ്ടല്ലേ അവനെ കുറച്ച് അടിച്ചിട്ട് അവനെ അടിച്ച് കംപ്ലീറ്റ് ആക്കി. അതിനുശേഷം കേസ് നോക്കായി കിടക്കുന്നതിനെ കൊല്ലാൻ വേണ്ടി നോക്കുമ്പോഴത്തേക്കും അവൻ ഓൾറെഡി ചത്ത് വിടും. എൻ്റെ കൺമുമ്പിൽ കൂടെ ഒരു ഫ്രീ കില്ല് പോയി കേസ്, എനിക്ക് വിഷമത്തിന് അങ്ങേയറ്റമായിരുന്നു. എന്തൊക്കെ പറയേണ്ട ആവശ്യം അറിയത്തുണ്ടായിരുന്നില്ല. അതിനുശേഷം കേസ് നോക്കുമ്പോഴത്തേക്കും നമുക്ക് എക്സമീറ്റിനകത്ത് ബുള്ളറ്റ് ആക്കി 54 57 ഉണ്ടായിട്ടുണ്ടായിരുന്നു. സോ നൈസർ എന്താണ് കുറച്ച് എയർ അമ്മവും കൂടെ ആവശ്യമുണ്ടായിരുന്നു. ആ ഒരു സമയത്ത് നമ്മുടെ ഇപ്പോൾ കൊന്നില്ലേ അവർ ടീമേറ്റ് ഇങ്ങനെ കയറുന്നുണ്ടായിരുന്നു, അവനെ അടിച്ച് നോക്കെടുത്ത് കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം നമ്മൾ ലൂട്ടാൻ വേണ്ടി നോക്കുന്നുണ്ട്. ആ ലൂട്ട് വരട്ടെ ലൂട്ട് വരട്ടെ ലൂട്ട് വരട്ടെ ലൂട്ട് വരട്ടെ, ഇതിനകത്തൊന്നും ഇല്ലൊരു തേങ്ങയില്ലേ, ഇത് ഇന്ന് തേങ്ങ ഇത് എന്റെ പൊന്ന് കേസ് ഇന്നത്തെ ഒരു തേങ്ങയും കാണുന്നില്ല. അപ്പൊ ഞാൻ ഇമ്മാനൊക്കെ അടിച്ചിട്ട് എന്ത് എനിക്ക് മനസ്സിലായില്ല. ഓക്കെ, തോംസന്റെ ബുള്ളറ്റ് ഒക്കെ കിടക്കുന്നുണ്ടായിരുന്നു. സോ അതൊക്കെ വാരി കൂട്ടിയ ശേഷം മുമ്പോട്ട് പോകുന്ന സമയത്ത് താഴെ ഏതോ ഒരു എനിമി നിൽക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു. ആരാ വരുന്നത്? ഓക്കെ, നമ്മളെ കൊല്ലാൻ വേണ്ടി ചാടി ഓടി കയറി വന്നാണ്, അവനെ അടിച്ച് നോക്കെടുത്തിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് അവനെ കംപ്ലീറ്റ് ആക്കിയേക്കാം. ഇൻ കേസ് അവൻ്റെ അടുത്ത് നിന്ന് നമുക്ക് കുറച്ച് എയർ കിട്ടുമെന്ന് എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഓടിച്ചാടി കയറി നോക്കാം പൊന്നളിയാ ഏതാ കെണ്ണ്, പിന്നെ അല്ല ആവശ്യം കൂടുതൽ തന്നെ നമുക്ക് നൈസൻ എന്താണ് ആ ഒരു എയർ കാര്യം കിട്ടുന്നുണ്ടായിരുന്നു. നമുക്ക് എയർ സെറ്റാണ്, അതേപോലെ കേസ് യു എം ബി സെറ്റാണ്. ഇനിയാണ് കേസ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ആ ഒരു വലകണ്ണ് വെച്ചിട്ട് വേറൊരു സ്ഥലത്തേക്ക് എനിക്ക് കയറാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞില്ല. ഓക്കെ, ആ ഒരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കുമായിരുന്നു. അപ്പോൾ നമ്മൾ വേറൊരു സ്ഥലം കയറി വന്ന് നമ്മുടെ വായിലേക്ക് കയറി വന്ന് നമ്മുടെ ഇങ്ങോട്ട് ചത്തത്. സോ ഫ്രീ ആയിട്ടൊരു കില്ല് കിട്ടുന്നതല്ലേ, പോകുന്നേ പോട്ട് ഒരു കില്ലല്ലേ കേസ്. ഓക്കെ, ഫ്രീ ആയിട്ടൊരു കില്ല് കിട്ടി, നമുക്ക് ഇപ്പോൾ തന്നെ 5 കില്ലെടുത്തിട്ടുണ്ടായിരുന്നു 17 പേര് കേസ്. ഓക്കെ, ഈ കാണുന്ന മാപ്പിലുള്ള ആൾക്കാരൊക്കെ ആദ്യം കയറി ചാവാണെന്ന് തോന്നുന്നു. സോ നൈസർ എന്താണ് നമുക്ക് ഈ വാച്ച് കില്ല് അധികം കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. ഏതായാലും കേസ് ഒരു മിനിമം ഒരു 10 കില്ലൊക്കെ എടുത്താൽ മാത്രമേ നമുക്ക് നൈസായിട്ട് ഒരു മാച്ച് കളിച്ചിൻ്റെ ഒരു ബലം നമുക്ക് കിട്ടത്തുള്ളൂ. സോ യാ, നമുക്ക് നോക്കാം മാക്സിമം ഒരു 10 കില്ല, അതാണ് നമ്മുടെ മെയിൻ ടാർജറ്റ്. ഈ ഒരു മാച്ചിനകത്ത് നമ്മൾ 10 കില്ല് കംപ്ലീറ്റ് ചെയ്യുമോ ഇല്ലയോ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. കാര്യം നിങ്ങൾക്ക് നമ്മുടെ തുടക്കത്തിലുള്ള ഒരു ഇനീഷ്യൽ പവർ അറിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാനും ഈ മാച്ച് പോയി അടിക്കുമോ ഈ മാച്ച് ഇത്ര കില്ല് എടുക്കുമോ എന്നൊക്കെ പ്രെഡിക്റ്റ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ കമൻറ്റ് ബോക്സിലുണ്ട്. സോ ഗൈസ് കമൻറ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒന്ന് കമൻറ്റ് ചെയ്ത് ഗസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക നമ്മൾ ഈ ഒരു മാച്ചിനകത്ത് എത്ര കില്ല് എടുക്കുമെന്ന് നോക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അതിനുശേഷം ഗൈസ് നൈസർ എന്താണ് ആ ഒരു പീക്കിന് നടക്കുന്നത് കിടം പോലത്തെ ലൂട്ടാൻ വേണ്ടി നോക്കുന്നുണ്ട്. ഉള്ള പെട്ടിക്കകത്തൊക്കെ ആരൊക്കെ നക്കി തുടച്ചിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. സോ ഒരു തേങ്ങ ഉണ്ടായിരുന്നില്ല. അതിനുശേഷം വീടിൻ്റെ മണ്ടക്ക് വലിഞ്ഞ് കയറാൻ വിചാരിച്ച് മേളിൽ മണക്ക് കയറി നോക്കുമ്പോഴത്തേക്കും ഏതെങ്കിലുമൊക്കെ എനിമി എവിടെയെങ്കിലൊക്കെ ഉണ്ടോ എന്നാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ലോങ്ങിനകത്ത് ഏതോ ഒരു ഓടുന്നുണ്ടായിരുന്നു. ലോങ്ങിന് ആ ഒരു സൈഡിൽ കൂടെ അവനെ കുറച്ച് ഡാമേജും കൊടുത്തിട്ട് അവിടെ നിർത്താം എന്നൊക്കെ വിചാരിച്ച് നിൽക്കുമ്പോഴത്തേക്കും അവൻ അവൻ്റെ പാട് നോക്കി അപ്പുറത്തെ പറമ്പിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. നല്ലൊരു ഹൈറ്റിൽ തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. സോ യാ, ഹൈറ്റിൽ കയറിയപ്പോൾ ആ ഒരു വലകണ്ണ് കിട്ടിയ ശേഷം നമ്മുടെ ഒരു പണ്ട് കലഹാരി മാപ്പിനെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ കേസ്? ആ ഒരു വലകണ്ണൊക്കെ വെച്ചിട്ട് നമ്മൾ കയറാത്ത സ്ഥലം ഉണ്ടായിരുന്നില്ല. സോ ഈ ബർബുഡ മാപ്പിനകത്തുള്ള കയറേണ്ട സ്ഥലങ്ങൾ മൊത്തം നമ്മൾ കയറി നിരങ്ങും. ഓക്കെ, എന്നാലും കേസ് അവിടുന്ന് താഴെ ഇറങ്ങിയപ്പോഴത്തേക്കും ഒരുത്തൻ പൊട്ടനെ പോലെ നമ്മുടെ മുമ്പിലേക്ക് ഓടി കയറി വന്നിട്ടുണ്ടായിരുന്നു. അവനെ എച്ച് അടിച്ച് അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഓക്കെ, വാട്ട് എവർ കേസ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് വലകണ്ണ് വെച്ച് കയറാൻ പറ്റുന്ന സ്ഥലങ്ങളെ പറ്റിയാണ്. സോ യാ, നിങ്ങൾക്ക് അറിയാവുന്ന സ്ഥലങ്ങളിലേക്ക് കുറച്ചുകൂടെ ക്രേസി ആയിട്ടുണ്ടായിരിക്കും, കുറച്ച് അടിപൊളിയായിരിക്കും ഉണ്ടാവും എന്നൊക്കെ തോന്നുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നമ്മളവിടെയൊക്കെ വലിഞ്ഞ് കയറി മാസ് കാണിച്ച് നമ്മുടെ ഗെയിമിൽ ആ ഒരു വേറെ ടാക്ടിക്ക്
ലെവൽ നമ്മൾ ഇംപ്രൂവ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ 1000 ഐക്യു നിങ്ങൾക്ക് നമ്മുടെ ഓരോ ഗെയിം പ്ലേയിലും കാണാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഓക്കെ, എതർ ഗസ്റ്റ് ഞാൻ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഒരു സ്ഥലം ഉണ്ടായിരുന്നു, ഞാൻ കുറേ നാളായിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. വലകണ്ട് കിട്ടുന്ന സമയത്ത് അങ്ങോട്ട് കയറാൻ പറ്റത്തില്ല, സോൺ കഴിഞ്ഞു. ചില സമയത്ത് വലകണ്ട് നമ്മുടെ ആ ഒരു സമയത്ത് ഉണ്ടായിരിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞില്ല ഗൈസ്. അത് വേറൊരു സ്ഥലമല്ല, നമ്മൾ ആ ഒരു ബാൻഡർ ഉണ്ടല്ലേ ഗൈസ്, അതിനെ മണ്ടക്കൊക്കെയാണ് ഞാൻ കയറാൻ വേണ്ടി ഉദ്ദേശിച്ചുകൊണ്ടിരുന്നത്. ഞാൻ വലിയ കാര്യത്തിലുണ്ടല്ലോ, ആ ഒരു മിനി ലോഞ്ചിംപാടൊക്കെ എടുത്തിട്ട് മാസ് കടിക്കാൻ കയറാൻ വേണ്ടി നോക്കിയതാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അൺഫോർച്ചുനേറ്റ്ലി അടിച്ചുണ്ടാക്കി കിട്ടി, കാരണം നമ്മൾ ഇട്ട സ്ഥലം ഓപ്പോസിറ്റ് ആയി പോയി, നമുക്ക് തിരിച്ച് അതിൻ്റെ നെഞ്ചത്തേക്ക് വെക്കാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നില്ല. ഓക്കെ, അങ്ങനെ മനസ്സിൽ എന്താണ് ആ ഒരു ഇതിന് ഇറങ്ങിയ ശേഷം നോക്കുമ്പോഴത്തേക്കും തൊട്ടതിലേക്ക് കൂടെ ഒരുത്തർ ഓടുന്നുണ്ടായിരുന്നു. എൻ്റെ പൊന്നു മോനെ, നമ്മുടെ മൂട്ടിൽ കൂടെയാണ് ഒരുത്തർ ഓടിപ്പോയിട്ടുണ്ടായിരുന്നത്. സോറി സാറേ, അവനെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് മണ്ടക്കേറിയവനെ കംപ്ലീറ്റ് ചെയ്താലോ അവൻ്റെ കിളി മാറും എന്ന് വിചാരിച്ച് വലിയ കാര്യത്തിൽ കയറുന്ന മൂക്കിടിച്ച് താഴെ വിടി. എനിക്ക് എന്താ പറയേണ്ടതായിരുന്നില്ല. ഓക്കെ, ഏതായാലും ഒളിച്ചിരിക്കുന്ന വേറെ വഴിയില്ല, അവൻ നൈസായിട്ട് നമ്മളെ കണ്ടിട്ടൊന്നുമില്ല. സോ ഇൻ കേസ് കാണുവാണെങ്കിൽ രണ്ട് വെടിയൊക്കെ വെക്കേണ്ടതാണ്. ഓക്കെ, അവിടുന്ന് ആ ഒരു അമോയും കാലൊക്കെ എടുത്തതിന് ശേഷം നമുക്ക് ആ ഒരു വീടിൻ്റെ സൈഡിലേക്കൊന്ന് പോയി കിടന്നിട്ടൊക്കെ മെഡിക്കറ്റ് യൂസ് ചെയ്യാം, അതായിരിക്കും നല്ലത്. ഇൻ കേസ് ഗസ് ഇവിടെ മൊത്തം പുല്ലായതുകൊണ്ട് കിടന്നിട്ട് മെഡിക്കറ്റൊക്കെ യൂസ് ചെയ്യാൻ നല്ല സുഖമാണ്, അവിടെ പെട്ടെന്നൊന്ന് സ്പോട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നില്ല. അതേപോലെ ഗൈസ് ഒരുത്തം വന്ന് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഓരോ വീഡിയോസിനകത്തും ഓരോരോ ബണ്ടിൽ ഇടുവാണെ കുറച്ച് ബെറ്റർ ആയിരിക്കും എന്ന് പറയുന്നുണ്ടായിരുന്നു. ഗൈസ് അതേപോലെ ഗൈസ് ഞാൻ ഇന്നത്തെ ഒരു വീഡിയോക്കകത്ത് ഈ ഒരു ഓറഞ്ച് ബണ്ടിലാണ് ഇട്ടിരിക്കുന്നത്. സോ നൈസ് ആയിട്ടില്ല ഗൈസ്, എങ്ങനെയുണ്ട് ഗൈസ്, ഇത് കൊള്ളാമെങ്കിലും ഒന്ന് കമന്റ് ചെയ്യാൻ ശ്രമിക്കും. ഓക്കെ, ഏതായാലും ഗൈസ് നമ്മളെ കണ്ടില്ല എന്ന് പറഞ്ഞവനാണ് താഴ്ന്ന് കിടിലം പോലത്തെ വീഡിയോ വെക്കുന്നുണ്ട്. എനിക്ക് എന്തായാലും ഗൈസ് അവരെ കിളി വാറിക്കണം ആഗ്രഹമുള്ളതുകൊണ്ട് നമ്മളുണ്ടല്ലോ ആ ഒരു വലകണ്ണി യൂസ് ചെയ്തിട്ട് അതിന്റെ വണ്ടകി വലിഞ്ഞങ്ങ് കയറി അവനാണ് ഗൈസ് നമ്മളെ കണ്ടിട്ടൊന്നും നിൽക്കുന്നില്ല. ഗൈസ് കണ്ടെന്ന് തോന്നുന്നു, വാട്ടർ ഗ്യാസ് മേളിൽ കുറച്ച് വഴി വെച്ചിട്ടുണ്ടായിരുന്നു, അവനെ അടിച്ച് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഏതായാലും ഗൈസ് ഒരു കില്ലെങ്കിൽ ഒരു കില്ലിന് മണ്ടക്ക് കയറി എടുക്കണം ആഗ്രഹമുണ്ടായിരുന്നു, അത് നമ്മളെടുത്തു. പക്ഷേ ഗൈസ് ഒരു കില്ലല്ല ഇനി വരാൻ വേണ്ടി പോകുന്നതാണ് ഗൈസ് ചരിത്രം. നിങ്ങൾ കണ്ടു നോക്കുക, വേറെ ലെവലായിരിക്കും. കണ്ട് ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതേപോലെ ഗൈസ് ഒരു കാര്യം പറയാൻ മറന്നുപോയി, ഓൾറെഡി പറഞ്ഞൊരു കാര്യമാണ്, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തിട്ടെങ്കിൽ ഫോളോ ചെയ്യുക, ഡിസ്കോർഡ് ജോയിൻ ചെയ്യുന്നവരും ഒരിക്കലും മറക്കാൻ പാടില്ല. നമ്മളിവിടെ വീഡിയോസൊക്കെ എടുക്കാൻ വരാൻ താല്പര്യമുള്ള ആൾക്കാണെങ്കിൽ ഹൈഡ് ആൻഡ് സീക്കും അങ്ങനത്തെ ഒരുപാട് കളികളും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. സോ യാ, ജോയിൻ ചെയ്യൂ ഗൈസ്. ഓക്കെ, നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഒരു വണ്ടിക്കകത്ത് രണ്ട് പേര് ഗൈസ്, ഒരുത്തിനുള്ളതെന്ന് വിചാരിച്ച പക്ഷേ ഗൈസ് രണ്ട് പേരായിരുന്നു. ഒരുത്തിനടിച്ച് കുറേ ഡാമേജ് കൊടുത്തേക്കും അവർ ഗ്ലൂ വാൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു ഗ്ലൂ വാളിൻ്റെ പുറത്ത് വന്നാൽ മാത്രമേ നമുക്ക് അവനെ അടിക്കാൻ പറ്റുള്ളൂ എന്നാണ് വിചാരിച്ചത്. പക്ഷേ ഗൈസ് ചെറിയൊരു ബഗ് ഉണ്ടായിരുന്നു, നമ്മൾ നൈസർ എന്താണ് അടിച്ചടിച്ച് കിടിലം പോലത്തെ ഒരു നോക്ക് എടുക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ഗൈസ് അൺഫോർച്ചുനേറ്റ്ലി ഞാൻ പറഞ്ഞല്ലോ, അവൻ ഓടിപ്പോയി രക്ഷപ്പെടാൻ വേണ്ടി നോക്കി കിടിലം പോലെ അടിച്ച് അവനെ നോക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ടീമേറ്റ് ഒന്ന് റിവേവ് ചെയ്യാൻ ഞാൻ വളരെ കൂടുതലാണല്ലോ, അങ്ങനെയാണല്ലോ നമ്മുടെ നന്മയെ തൊട്ട നന്മ വെറുതെ ഇരിക്കുക, അടിച്ചറിയാൻ വേണ്ടി വരുന്നില്ല. ഓക്കെ, അങ്ങനെ വന്ന ഒരുത്തരെ കൂടെ അടിച്ച് കംപ്ലീറ്റ് ആക്കി. അവിടെ നമ്മളിപ്പോൾ തന്നെയല്ലോ 9 kills ഗൈസ്, 9 kills, ഒരു കില്ലും കൂടി എടുക്കുവാണെങ്കിൽ നമ്മൾ 10 kills കംപ്ലീറ്റ് ആക്കും. നമുക്ക് വേണ്ടിയുള്ള 10th kill അതൊന്ന് സൈഡ് ചെയ്ത് നൈസായിട്ട് ഒന്ന് അടിക്കുന്നുണ്ടായിരുന്നു, എനിക്ക് മാർക്ക് കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഗൈസ് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് അവൻ എവിടെയാണെന്ന് എനിക്ക് വലിയ സ്പോട്ടൊന്നും ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നില്ല. ഞാൻ വിചാരിച്ചത് ആ വീടിൻ്റെ മണ്ടക്കില്ല, ആ തൊട്ട് വലിയ വീടില്ലേ അതിന് ഓടിന് മണ്ടക്കാണെന്ന് വിചാരിച്ചത്. പക്ഷേ ഗൈസ് അല്ലായിരുന്നു, തൊട്ട് താഴ്ത്തിയ ഒരു കട്ടയില്ലേ അതിന് മണ്ടക്കായിരുന്നു. ഹെഡ് അടിച്ച് അവനെ കംപ്ലീറ്റ് ആക്കി താഴേക്ക് ഇറങ്ങുമ്പോൾ എൻറ്റോ മോനെ പകുതി മുക്കാൽ ലക്ഷ്മി പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ല പേടിയായിപ്പോയി, പൊന്നറിയാ മെഡിക്കറ്റ് പെട്ടെന്ന് യൂസ് ചെയ്യണം. അതേപോലെ 12 ARMO മാത്രമേ ബാക്കിയുള്ളൂ. സോ ആ സൂപ്പർ മാർക്കറ്റൊക്കെ വാരി പറക്കി എടുത്തിട്ട് പെട്ടെന്ന് തന്നെ മെഡിക്കറ്റ് യൂസ് ചെയ്ത് അവിടെ നിൽക്കാൻ വിചാരിക്കുന്നുണ്ടായിരുന്നു. സോ ഇൻ കേസ് ഇപ്പോഴാണ് ഒരു എനിമി കയറി വരുന്നെങ്കിൽ നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കി, എൻ്റെ പോലെ എനിക്കവിടെ വയ്യ. ഓക്കെ, ഒന്നാമത്തെ ലൈഫിലായിരിക്കുന്ന സമയത്തൊക്കെ എനിമി ഒന്ന് കൊല്ലുക എന്നൊക്കെ പറഞ്ഞാൽ ഡിപ്രഷൻ സ്റ്റേജിലായി പോകും നമ്മൾ. സോ യാ, അത്യാവശ്യം നല്ല ഫൈറ്റൊക്കെ എടുത്തിട്ട് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഹെൽത്തുള്ള സമയത്താണ് ഒരു ഫൈറ്റൊക്കെ വരുന്നത് നമ്മളെ അടിച്ചിടുന്നെങ്കിൽ ഓക്കെ നമുക്ക് മനസ്സിലാവും, ഓക്കെ ഞാൻ കളിക്കാത്തതുകൊണ്ടാണ് ഞാൻ വീണത്. പക്ഷേ ചില സമയത്ത് ഓക്കെ ചില സമയത്തൊക്കെ വല്ലാതൊക്കെ വിഷമിച്ചു. ഓക്കെ, ഏതായാലും കേസ് അവിടുന്ന് ആ ഒരു വണ്ടി അങ്ങ് അതേ പൊട്ടിച്ചേക്കാം. എനിക്ക് ആ വണ്ടി എടുത്ത് വരുന്ന ആൾക്കാരെ വലിയ താല്പര്യമില്ല, കാര്യം ആ ഒരു സ്കില്ലുണ്ടല്ലോ ആ ഒരു സ്കില്ലൊക്കെ എടുത്ത് വരുന്ന ആൾക്കാർ കുറച്ച് ശോകമാണ്. കാര്യം അവന്മാരടിച്ചിടാൻ ഭയങ്കര പാടാണ്, നിങ്ങൾക്കറിയാലോ വണ്ടി അടിച്ചിട്ട് നമ്മളെ സിക്സർ അടിച്ച് അപ്പുറത്തെ പറമ്പിക്കൊണ്ടിരുന്നതായിരിക്കും. സോ യാ, അതുകൊണ്ട് എനിക്ക് വലിയ താല്പര്യം തോന്നാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞ വണ്ടി പൊട്ടിച്ചിട്ട് നമ്മൾ നേരെ താഴേക്ക് വരുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഗൈസ് 6 മാത്രമേ ഈ സോണിൽ തന്നെയുള്ളൂ, എന്ത് വേണമെങ്കിലും സംഭവിക്കാം, എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. ലോങ്ങിലൊക്കെ ആൾക്കാർ കയറുന്നിട്ടുണ്ട്. നമ്മുടെ ആ ഒരു ഗൺ എക്സമേറ്റ് എന്നുള്ളത് മാറിയിട്ട് നമ്മൾ പാരാഫിലേക്ക് മാറുന്നുണ്ട്, 53 ഡാമേജ് കിട്ടും. സോ യാ, ഒന്ന് ഹോൾഡ് ചെയ്ത് പയ്യെ ഹോൾഡ് ചെയ്ത് പയ്യെ ആ ഒരു സോണിൻ്റെ കൂടെ കയറി കളിച്ചാൽ മാത്രമേ നമുക്ക് നെച്ചിട്ട് പൊസിഷൻ പിടിക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ. മെയിൻലി സോണിൻ്റെ സൈഡിൽ കൂടെ കളിക്കുവാണെങ്കിലുള്ള കാര്യം പറയുന്നുണ്ടല്ലോ, ഇൻ കേസ് പുറകിൽ നിന്ന് അടി വരത്തില്ല. ചില സമയത്തൊക്കെ നമ്മളെ 4 ചുറ്റിട്ട് അടിക്കുന്ന കാണാം, ആ ഒരു സമയത്തൊക്കെ നമ്മൾ കിളി വാരി വരെ ഇങ്ങനെ വായും പൊളിച്ച് മാനത്തേക്ക് നോക്കി നിൽക്കില്ല മാത്രമേ ഉണ്ടായിരിക്കത്തുള്ളൂ. സോ അങ്ങനത്തെ ഒരു അവസ്ഥ വരരുത് എനിക്ക് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് സോണിൻ്റെ സൈഡ് ചേർന്ന് ഒരു ഹൈറ്റ് അഡ്വഞ്ചർ എടുത്ത് കളിക്കണമെന്നാണ് ഞാൻ മെയിൻലി ആലോചിക്കുന്നത്. സോ യാ, മുമ്പിലേക്ക് നോക്കുന്ന സമയത്ത് അവിടെയാണെങ്കിൽ ഫൈറ്റ് നടക്കുന്നുണ്ടായിരുന്നു. ആവുമ്പോൾ തമ്മിൽ കിടിലം പോലത്തെ ഫൈറ്റ് നടക്കുന്ന സമയത്ത് കയറി അങ്ങ് കുമ്മതിയടിച്ചിട്ട് ഒന്ന് നോക്കാതെ സ്കോപ്പ് ചെയ്ത് അടിച്ച് ഒരുത്തരെ നോക്കെടുത്തിട്ടുണ്ടായിരുന്നു. കേസ് ഒരുത്തരെ നോക്കെടുത്തു, അതിനുശേഷം വെറുതെ പെട്ടെന്ന് പുറകെ വന്നു, അവനും കടിച്ച് നോക്കെടുത്ത ശേഷം ഉണ്ടല്ലോ പെട്ടെന്ന് ഞാൻ വിചാരിച്ചു ഓക്കെ ആൾക്കാരൊക്കെ കംപ്ലീറ്റ് ആയി, ഇനി ഏതോ ഒരുത്തരും കൂടെ ഉണ്ട്. സോ അവനാരും എനിക്ക് മനസ്സിലായില്ല. പക്ഷേ കേസ് ഇപ്പോൾ ഒരു സംഭവം നടക്കും, അതെന്താണെന്ന് എനിക്ക് ഇപ്പോഴും അങ്ങ് വ്യക്തമായിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് മനസ്സിലായി ഒന്ന് കമന്റ് ചെയ്യാൻ ശ്രമിക്കും. ഓക്കെ, നല്ല അടിയും കാര്യം കിട്ടി, നമ്മൾ കവർ എടുത്തതിന് ശേഷം കേസ് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയോ, നമ്മൾ അവിടുന്ന് കവർ എടുത്തതിന് ശേഷമാണ് നമുക്ക് എവിടെയോ അടി ഉണ്ട് നമ്മൾ ചത്ത് വീഴുന്നത്. ബഗ് പോലെ എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാൻ ശ്രമിക്കുക. വാട്ടർ ഗ്യാസ് നമ്മൾ ടോപ്പ് 2 എത്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ഒരു കിട്ടിലും പോലത്തെ ഒരു വീഡിയോ കാണാം. അതുവരെയും ബൈ. ഓക്കെ.